പ്രിലിംസ്. അടുത്ത പ്രിലിംസ് പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ജി കെ ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? കാനിംഗ് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിംഗ് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? കാനിംഗ് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിംഗ് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ്? ലൂയി മൗണ്ട് ബാറ്റൺ ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ലൂയി മൗണ്ട് ബാറ്റൺ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ലൂയി മൗണ്ട് ബാറ്റൺ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റൺ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാര്യാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാര്യാണ്. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാര്യാണ്. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറൽ സി രാജഗോപാലാചാര്യാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാര്യാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാര്യാണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ്? എ കെ ഗോപാലനാണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എ കെ ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? എ കെ ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനാണ്. ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാണ്? എ കെ ഗോപാലനാണ്. ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവും എ കെ ഗോപാലനാണ്. 1935 തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? എ കെ ഗോപാലനാണ്. 1935 തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം നൽകിയത് എ കെ ഗോപാലനാണ്. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച നേതാവ് ആരാണ്? എ കെ ഗോപാലനാണ്. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് 1936 പട്ടിണി ജാഥ നയിച്ച നേതാവ് എ കെ ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നടത്തിയതാരാണ്? എ കെ ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നടത്തിയതും എ കെ ഗോപാലനാണ്. കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നടത്തിയതാരാണ്? എ കെ ഗോപാലനാണ്. കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്കും മലബാർ ജാഥ നടത്തിയത് എ കെ ജി ആണ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? അക്കോസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ് കാറ്റ്കോസ്റ്റിക്സ്. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? കാറ്റ്കോസ്റ്റിക്സ്. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ബുധൻ. ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്. ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ശുക്രനാണ്. ഭാരം കൂടിയ ഗ്രഹം വ്യാഴമാണ്. ഭാരം കുറഞ്ഞ ഗ്രഹം ശനിയാണ്. ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ഗ്രഹം ശനിയാണ്. ഭ്രമണ വേഗത കൂടിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. ഭ്രമണ വേഗത കൂടിയ ഗ്രഹം വ്യാഴം. ഭ്രമണ വേഗത കുറഞ്ഞ ഗ്രഹം ശുക്രനാണ്. പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ഏതാണ്? ബുധനാണ്. പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ബുധനും പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ. പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. സൂര്യനിൽ നിന്നും ഏറ്റവും അകന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്.
സൂര്യനിൽ നിന്നും ഏറ്റവും അകന്ന ഗ്രഹം നെപ്റ്റ്യൂണാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ്? ബുധനാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധൻ. മഴവില്ലുണ്ടാകുവാൻ കാരണമാകുന്ന പ്രധാന പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. മഴവില്ലുണ്ടാകുവാൻ കാരണമാകുന്ന പ്രധാന പ്രതിഭാസം പ്രകീർണനമാണ്. മഴവില്ലുണ്ടാകുന്നതിനുള്ള മറ്റു പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്? അപവർത്തനം, പൂർണാന്തരിക പ്രതിഫലനം എന്നിവയാണ്. മഴവില്ലുണ്ടാകുന്നതിനുള്ള മറ്റു പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്? അപവർത്തനവും പൂർണാന്തരിക പ്രതിഫലനവുമാണ്. മഴവില്ലിൻ്റെ ആകൃതി എന്താണ്? അർദ്ധവൃത്താകൃതി. മഴവില്ലിൻ്റെ ആകൃതി അർദ്ധവൃത്താകൃതിയാണ്. വിമാനത്തിൽ നിന്ന് നോക്കിയാൽ മഴവില്ല് കാണപ്പെടുന്നത് വൃത്താകൃതിയിലാണ്. വിമാനത്തിൽ നിന്ന് നോക്കിയാൽ മഴവില്ല് കാണപ്പെടുന്നത് എന്താകൃതിയിലാണ്? വൃത്താകൃതിയിൽ. മഴവില്ലിലെ നിറങ്ങൾ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നീ നിറങ്ങളാണ്. മഴവില്ലിലെ നിറങ്ങൾ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നീ നിറങ്ങളാണ്. മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഘടക വർണ്ണം ഏതാണ്? ചുവപ്പാണ്. മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഘടക വർണ്ണം ചുവപ്പാണ്. മഴവില്ലിലെ ഏഴ് നിറങ്ങളിൽ തരംഗ ദൈർഘ്യം കൂടുതലും വിസരണം കുറഞ്ഞതുമായ നിറം ഏതാണ്? ചുവപ്പാണ്. മഴവില്ലിലെ ഏഴ് നിറങ്ങളിൽ തരംഗ ദൈർഘ്യം കൂടുതലും വിസരണം കുറഞ്ഞതുമായ നിറം ചുവപ്പാണ്. ഏറ്റവും ലഘുവായ ആറ്റം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ ആറ്റമാണ്. ഏറ്റവും ചെറിയ ആറ്റം ഏതാണ്? ഹീലിയമാണ്. ഏറ്റവും വലിയ ആറ്റം ഏതാണ്? ഫ്രാൻസിയം. ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയമാണ്. ഏറ്റവും ചെറിയ ആറ്റം ഹീലിയവുമാണ്. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ഏതാണ്? ബെറിലിയമാണ്. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറിലിയമാണ്. ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം ഏതാണ്? റെഡോണാണ്. ഏറ്റവും വലിയ ആറ്റമുള്ള അലോഹം റെഡോണാണ്. വൃക്കയിൽ കല്ലുണ്ടാകുന്നത് കാൽഷ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടിയാണ്. വൃക്കയിൽ കല്ലുണ്ടാകുന്നതിന് കാരണമെന്താണ്? കാൽഷ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞ് കൂടിയതുകൊണ്ടാണ്. വൃക്കയിലെ കല്ല് രാസപരമായി ഏതു പേരിലറിയപ്പെടുന്നു? കാൽഷ്യം ഓക്സലേറ്റ് എന്ന്. വൃക്കയിലെ കല്ല് രാസപരമായി അറിയപ്പെടുന്നത് കാൽഷ്യം ഓക്സലേറ്റ് എന്നാണ്. വൃക്കയിൽ കല്ലുണ്ടാകുന്ന അവസ്ഥയാണ് റീനൽ കാൽക്കുലേ. വൃക്കയിൽ കല്ലുണ്ടാകുന്ന അവസ്ഥ റീനൽ കാൽക്കുലയാണ്. വൃക്കകളിലെ കല്ലിൻ്റെ അനക്കം മൂലം മൂത്രപഥത്തിലുണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക്. വൃക്കകളിലെ കല്ലിൻ്റെ അനക്കം മൂലം മൂത്രപഥത്തിലുണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക്. വൃക്കയിലെ കല്ല് പൊടിക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലിതോട്രിപ്റ്റർ. വൃക്കയിലെ കല്ല് പൊടിക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലിതോട്രിപ്റ്റർ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനുമായി കൂട്ടിച്ചേർക്കാൻ നടത്തിയ സൈനിക നീക്കം ഏതാണ്? ഓപ്പറേഷൻ പോളോ. 1948 ഓപ്പറേഷൻ പോളോ നടന്നത്. തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം തടയുന്നതിനായി ജമ്മു കാശ്മീരിൽ BSF നടത്തിയ സൈനിക നീക്കം ഏതാണ്? ഓപ്പറേഷൻ അലർട്ട്. തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം തടയുന്നതിനായി ജമ്മു കാശ്മീരിൽ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ അലർട്ട്. സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത്. സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ നടത്തിയ സൈനിക നീക്കം ഏതാണ്? 1984 ഓപ്പറേഷൻ മേഘദൂത്. പാർലമെൻറ്റ് ആക്രമണത്തെ തുടർന്ന് നടത്തിയ സൈനിക നീക്കം ഏതാണ്? 2001 ഓപ്പറേഷൻ പരാക്രം. പാർലമെൻറ്റ് ആക്രമണത്തെ തുടർന്ന് നടത്തിയ സൈനിക നീക്കമാണ് 2001 ഓപ്പറേഷൻ പരാക്രം. ഭൂട്ടാനിലെ ഉൾഫ തീവ്രവാദികൾക്കെതിരെ നടത്തിയ സൈനിക നീക്കം ഏതാണ്? 1991 ഓപ്പറേഷൻ റൈനോ. ഭൂട്ടാനിലെ ഉൾഫ തീവ്രവാദികൾക്കെതിരെ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ റൈനോ. സിഖ് ഫിഗറർക്കെതിരെ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നീക്കം ഏതാണ്?
1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. സിഖ് ഭീകരർക്കെതിരെ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അടുത്തത്, സംബാദ് കൗമുദി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിൽ. ബംഗാദർശൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും ബംഗാളി ഭാഷയിലാണ്. കേസരി മറാത്തി ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ന്യൂ ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ലീഡർ ഇംഗ്ലീഷിൽ, ഇന്ത്യൻ മിറർ ഇംഗ്ലീഷിൽ, മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലാണ്, ബോംബെ സമാചാർ ഗുജറാത്തി ഭാഷയിൽ. അടുത്തത്, പ്രസിദ്ധീകരണങ്ങളും അവ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സംബാദ് കൗമുദി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിൽ, ബംഗദർശൻ ബംഗാളിയിൽ, കേസരി മറാത്തി ഭാഷയിൽ, മറാത്ത ഇംഗ്ലീഷ് ഭാഷയിൽ, ന്യൂ ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിൽ, ലീഡർ ഇംഗ്ലീഷിൽ, ഇന്ത്യൻ മിറർ ഇംഗ്ലീഷിൽ, മിറാത്തുൽ അക്ബർ പേർഷ്യൻ, ബോംബെ സമാചാർ ഗുജറാത്തി ഭാഷയിൽ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.